ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ചാർക്കോളിന്റെ റെസിപ്പിയായിട്ടാണ്. ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാതെ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചിക്കനെ ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസായിട്ടോ 6 പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ കട്ടിട്ട് കൊടുക്കണം. ഇത് ഉള്ളിൽ മസാല പിടിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂൺ വീതം പെരിഞ്ജീരകത്തിന്റെ പൊടിയും ചെറിയ ജീരകത്തിന്റെ പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാളയും 1 തക്കാളിയും ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. എല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് മസാലയാണ്. ഇതില്ലെങ്കിൽ അറബിക് മസാല കടയിൽ നിന്ന് വാങ്ങിച്ച് ചേർത്താലും മതി. ഇത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 നാരങ്ങയുടെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചോദിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് ഒലിവ് ഓയില്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചെടുക്കണം. നന്നായി മസാല എല്ലാം പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വലിയൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് വലിയ പാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ അത് വെക്കാം, ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇതിനകത്ത് ചാർക്കോൾ കത്തിച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്കോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. 1-5 മിനിറ്റ് ഇങ്ങനെ അടച്ചു തന്നെ ഇരിക്കണം. എയർ ഒട്ടും പുറത്ത് പോരുത്. റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചാർക്കോൾ കത്തിച്ച് വയ്ക്കാൻ. ചാർക്കോൾ കത്തിച്ച് വെച്ച് 1-5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴേ നല്ല സ്മെല്ല്, അതിൻ്റെ ചാർക്കോളിൻ്റെ ഫ്ലേവർ ഇതിലാകും. പിന്നെ ചിക്കൻ ചാർക്കോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.